ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു വഴുതനങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല എരിവും അതുപോലെ നല്ല കുറച്ച് മധുരവും കുറച്ച് പുളിയൊക്കെ ആയിട്ടുള്ള ഈ കറി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഞാനിവിടെ 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ സൈസാണ് എടുത്തിട്ടുള്ളത്, അതായിരിക്കും നല്ലത്. അതുപോലെ ഒരു സവോള, ഒരു പകുതി തക്കാളി, പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, അതുപോലെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചിട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പീസ് ശർക്കര വേണം. പിന്നെ അര ഗ്ലാസ്സോളം പുളിവെള്ളം, 1 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി വേണം. ഇനി ഇതിൻ്റെ താളിപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ മസാലപ്പൊടികളും. അപ്പം നമുക്കിതെങ്ങനെ കുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ കറി 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒന്ന് വഴുതനങ്ങ കട്ട് ചെയ്തിട്ട് ഓയിലൊന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ വഴുതനങ്ങ കട്ട് ചെയ്യുവാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. എൻ്റെ ഒന്ന് മൊത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നടുവിലെ ഇങ്ങനൊരു കീറിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്. ഞാനിതാ വഴുതനങ്ങയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓയിലിൽ വാട്ടിയെടുക്കുക. വഴുതനങ്ങ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് ഓയിലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയാവും. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരും. നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പുകൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സവോള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്കത് വഴണ്ടി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ ചേർക്കുന്നതൊക്കെ കുറച്ച് വലിയ പീസായാലും കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. ഞാൻ
ഞാനിപ്പോൾ ചെറിയ നാല് വഴുതനങ്ങ എടുത്തുകൊണ്ടാണ് ഒരു ഉള്ളി എടുത്തത്. നിങ്ങളെടുക്കുന്ന വഴുതനങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്തണം. ഇപ്പം നമ്മുടെ സവാള ഇത് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി മൂപ്പിച്ച ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ഞാനൊരു വലിയ ടൊമാറ്റോൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആവശ്യത്തിന് പുളിവെള്ളം കൂടി ചേർക്കുന്നുണ്ട്, അപ്പോൾ ഇത്രയും മതിയാവും. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ചു വെച്ചൊന്ന് തക്കാളി നന്നായി കുക്ക് ചെയ്തെടുക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് നോക്കി നോക്കാം. തക്കാളിയൊക്കെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് മസാലകൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറി എനിക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് എൻ്റെ മദറിനിലോ ആണ്. ഞാനിതിൽ കുറച്ച് വേരിയേഷൻസ് വരുത്തുന്നുണ്ട്. നമ്മുടെ തേങ്ങയൊക്കെ നന്നായി ഇതിലേക്ക് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. നമ്മുടെ മസാല ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുക.
ഞാനിതിലേക്ക് രണ്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നമ്മുടെ പിരിയമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും ഇത് ചേർത്ത് കൊടുത്താൽ. നമുക്കിതിലേക്ക് നമ്മുടെ മസാല മിക്സ് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ മസാല അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചു കൊടുക്കുക. ഇതിപ്പോൾ നല്ല തിക്കാണ്. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇപ്പോൾ നല്ല തിക്കാണ്. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്താ വെച്ചാൽ നമുക്കിതിലേക്ക് വഴുതനങ്ങ ഇട്ട് വേവിക്കേണ്ടതാണ്. അപ്പം കുറച്ചും കൂടി തിക്കായി വരും. വെള്ളം ചേർക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉപ്പൊന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുക. അല്ല, ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് വഴുതന ഇട്ട് കൊടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ വഴുതനയിലേക്കെല്ലാം നമ്മുടെ മസാല നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇതാ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വഴുതന ഗ്രേവി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം എരിവും പുളിയും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.